ഇനിയും നിങ്ങൾ ഉദയഭാരതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ ചെയ്യുക. മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. പലപ്പോഴും യൂട്യൂബിലൂടെയോ പ്രഭാഷണങ്ങളിലൂടെയോ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക്, നിൽക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിവരമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് കയ്യിലെടുക്കാനും ഒരു പരിധിവരെ അവരെ പറ്റിക്കാനും അംഗീകാരം നേടിയെടുക്കാനും എല്ലാം സാധിക്കും. ഒരുപക്ഷെ അവനവന്റെ സബ്ജക്റ്റിൽ അവനവൻ അതോറിറ്റി ആയിരിക്കും. ആ അതോറിറ്റി മറ്റ് വിഷയങ്ങളിലുമുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പരാജയപ്പെടും. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ സമൂഹം തിരസ്കരിക്കും, ബഹിഷ്കരിക്കും. അത്രയും കാലം അനുഭവിച്ചിരുന്ന ആദരവും ബഹുമാനവുമെല്ലാം ശരിക്ക് കാറ്റിൽ പറന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. സക്കീർ നായിക്കിനെ കുറിച്ച് അദ്ദേഹം ഖുർആനെ കുറിച്ച് എന്തെല്ലാം പറയുന്നു, അത് തെറ്റായിട്ടുള്ളതോ ശരിയായിട്ടുള്ളതോ എന്ന് മിക്കവാറും ആരും അന്വേഷിക്കില്ല. ഒരു ഹിന്ദു രക്തത്തിൽ ജനിച്ച് നായിക്ക് എന്ന കൊങ്ങിണി വംശത്തിൽ ജനിച്ച വ്യക്തി ഖുർആൻ പഠിച്ച് അതിനെ മെസ്മറൈസ് ചെയ്യുന്ന പോലെ വിവരിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കും മറ്റുള്ളവർക്കും അത്ഭുതം തോന്നിയേക്കാം, ആദരവ് തോന്നിയേക്കാം. പക്ഷെ അതിവിചിത്രമായ രീതിയിൽ, വക്രമായ രീതിയിൽ ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങൾ വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇസ്ലാമിൻ്റേതായിട്ടുള്ള എല്ലാം അതിലുണ്ട് എന്ന് വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് തെറ്റുകൾ അതിലുള്ളത്. ഒന്ന്, അദ്ദേഹം പറയുന്ന മാതിരി അല്ല ഹിന്ദു ഗ്രന്ഥങ്ങളുള്ളത്. ഭവിഷ്യപുരാണമാണെങ്കിലും വേദമാണെങ്കിലും എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കമന്ററികളാണ് അദ്ദേഹം പറയാറുള്ളത്. അത് അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ എനിക്കും ഈ വിഷയത്തിൽ ആധികാരികമായിട്ടുള്ള അറിവുള്ളവർക്ക് മനസ്സിലാവും. രണ്ടാമത്തേത്, ഈ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പ്രോഫറ്റിനെ കുറിച്ച്, മുഹമ്മദ് നബിയെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഹിന്ദു ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചാൽ പോലെ എന്തിനാ അറബിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീവ്രവാദം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു മതം സ്വീകരിക്കാൻ പോകണം? ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് എടുത്താൽ പോരെ എന്നുള്ളത് രണ്ടാമത്തെ വ്യാഖ്യാനം അല്ലെങ്കിൽ വിവരണം. ഇതെല്ലാം യഥാർത്ഥത്തിൽ മെസ്മറൈസ് ചെയ്യുന്ന പോലെ വളരെ സ്പീഡിൽ കുറെ കാര്യങ്ങൾ കുറെ വ്യക്തികളോട് പറയുമ്പോൾ മുമ്പിലുള്ള പലരും അത്ഭുതത്തോടുകൂടി ഇദ്ദേഹം പറയുന്നത് കേൾക്കാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഓഡിയൻസിന്റെ ഫോട്ടോ അല്ല കാണിക്കാറുള്ളത്, വേറെ ഏതോ പരിപാടിയുടെ വീഡിയോ ആണ് കാണിക്കാറുള്ളത്. ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ക്യാമറ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരും, അല്ലാത്തപ്പോൾ വളരെ ദൂരെ നിന്ന് മുഖം വ്യക്തമാകാത്ത വിധത്തിലാണ് സക്കീർ നായിക്കിന്റെ പ്രഭാഷണങ്ങളെല്ലാം നടത്തുന്നത്. ഇത് നമ്മൾ 2-3-4-5 പ്രാവശ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മുസ്ലിങ്ങൾ അവരുടെ തനിത്തറ സ്വഭാവം കാണിക്കത്തക്ക വിധത്തിൽ അതിനെ വിമർശിച്ചിട്ടുമുണ്ട്, വിമർശിച്ചിട്ടുമുണ്ട്. വിമർശിക്കുന്നവരെല്ലാം അവരേതോ മഹാപണ്ഡിതരാണെന്നും ഒവാലേഷൻ ഖുറാൻ വായിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്, നിന്നെ പോലെയുള്ളവരോട് ഉത്തരം പറയുന്നതിന് പകരം മിണ്ടാതിരിക്കുകയാണ് എന്ന് തോന്നാറുണ്ട്. ഏതായാലും ഡോക്ടർ സക്കീർ നായിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഡോക്ടറാണെന്നും അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണെന്നും പല സ്ഥലത്തും എഴുതിയും വിവരിച്ചും കണ്ടു. അദ്ദേഹം ഡാർവിന്റെ തിയറിയെക്കുറിച്ച്, പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച്, എവല്യൂഷൻ സിദ്ധാന്തത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ 5 മിനിറ്റിൽ അയാളുടെ തന്നെ, അദ്ദേഹത്തിന്റെ തന്നെ സബ്ജക്റ്റിൽ 5 മിനിറ്റിനകത്ത്, 5 മിനിറ്റ് എന്ന് വെച്ചാൽ 300 സെക്കൻഡിൽ,
വരുത്തിയ 25 ബ്ലണ്ടർ തെറ്റുകളാണ്. ആ തെറ്റുകൾ ഒരുപക്ഷെ സാധാരണക്കാരൻ വരുത്തിയാൽ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ളതിൽ ചില തെറ്റുകൾ വരും. 25 തെറ്റുകൾ ഒരു ഡോക്ടറുടെ സ്ഥാനത്തുള്ള സക്കീർ നായിക്ക് വരുത്തിയത് അതിഗംഭീരമായിട്ട് യൂട്യൂബിലൂടെ ഇങ്ങനെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷുകാരന്റെ ആക്സെന്റിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാര് സക്കീർ നായിക്കിന്റെ 5 മിനിറ്റുള്ള പ്രഭാഷണം, അതും ഡാർവിന്റെ തിയറിയോടനുബന്ധിച്ചിട്ടുള്ള, എവല്യൂഷൻ തിയറിയോടനുബന്ധിച്ച, ഒരു ഡോക്ടർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയത്തെക്കുറിച്ചുള്ള ആ പ്രഭാഷണം, അല്ല സ്പീഡിൽ അയാൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്, ആ തെറ്റുകളിൽ ഓരോ വരിയിലുമുള്ള തെറ്റുകളാണ് ഈ ഡോക്ടർമാര് വിവരിച്ചിരിക്കുന്നത്. അതിലെ കുറെ തെറ്റുകൾ ഞാൻ ഈ കണ്ണുമടച്ച് സക്കീർ നായിക്കിനെ പൂജിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം യുവാക്കൾക്ക് വേണ്ടി, സക്കീർ നായിക് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞ് നടക്കുന്ന, തലയ്ക്ക് വെളിവില്ലാത്ത, ബുദ്ധിഭ്രംശം സംഭവിച്ച പ്രിമച്വറായിട്ട് ഇയാളെ പൂജിക്കുന്ന കുറെ പേർക്ക് വേണ്ടിയിട്ട് ഞാൻ വിവരിക്കാം. ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഒരു തരത്തില് ശ്രോതാക്കളെ മെസ്മറൈസ് ചെയ്യുമ്പോഴാണ് ഈ 5 മിനിറ്റിലെ 25 തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുന്നത്. അതിൽ ആദ്യത്തെ തെറ്റ്, ചാൾസ് ഡാർവിൻ കെലോട്രോപ്സിറ്റ് എന്ന ഐലൻഡിൽ പോയി അവിടെയാണ് എവല്യൂഷൻ തിയറി പഠിക്കാൻ ആരംഭം കുറിച്ചത്. ഒരു സത്യം ഇതാണ്, കെലോട്രോപ്സിറ്റ് എന്നൊരു ഐലൻഡേ ഇല്ല ഈ ഭൂമിയില്, ഭൂമുഖത്ത് ഇങ്ങനെ ഒരു ഐലൻഡേ ഇല്ല എന്നുള്ളത് ആദ്യത്തെ തെറ്റ്. പിന്നെ അദ്ദേഹം പറയുന്ന രണ്ടാമത്തേത്, ചില പക്ഷികളുടെ ചുണ്ട് അഥവാ കൊക്ക് ചെറുതും വലുതുമാകുന്നതിന്റെ കാരണങ്ങൾ വളരെ പ്രത്യേകമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ട പക്ഷികളുടെ ചുണ്ട് ചെറുതും വലുതുമാകുന്നത്, അത് അതുണ്ടാക്കുന്ന കൂട്, കാലാവസ്ഥ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരേ വർഗത്തിൽപ്പെട്ട പക്ഷിയുടെ ചുണ്ടുകൾ ചിലത് വലുതും ചിലത് ചെറുതുമാകുന്നത്. അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ശാസ്ത്രജ്ഞന്മാർ കൊടുത്തിരിക്കുന്നത്, 14 സ്പീഷീസിലുള്ള പക്ഷികളുടെ ചുണ്ടുകളാണ് അഥവാ കൊക്കുകളാണ് നീളം കൂടുതലും കുറവുമുള്ളത്. ഒരേ സ്പീഷീസിലുള്ളതല്ല, ആ ഒരേ സ്പീഷീസിലുള്ള പക്ഷികളുടെ കൊക്ക് അഥവാ ചുണ്ടിന് കാലാവസ്ഥയോ അത് നിർമ്മിക്കുന്ന കൂടിന്റെ അവസ്ഥയോ ചുറ്റുപാടുകളോ ആയിട്ട് ഒരു സ്വാധീനവുമില്ല. അപ്പോ ഡാർവിൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആ വരികള് ഡാർവിൻ ഒരു കാരണവശാലും ന്യായീകരിച്ചതല്ല, ഡാർവിനെതിരെ സക്കീർ നായിക് ഉപയോഗിച്ചതാണ്. ചുണ്ട് വലുതാകുന്നത് പല ഘടകം കൊണ്ടാണ്, അതില് കാലാവസ്ഥയാണ് ഒരു ഘടകം എന്ന് ചാൾസ് ഡാർവിൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചാൾസ് ഡാർവിൻ അങ്ങനെ ഒരു സിദ്ധാന്തമേ മുമ്പിൽ വെച്ചിട്ടില്ല. പല പല സ്പീഷീസിലുള്ളതില്, മിനിമം 14 സ്പീഷീസിലുള്ള പക്ഷികളുടെ വ്യത്യാസം മാത്രമാണ് ചാൾസ് ഡാർവിൻ എവല്യൂഷന് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്നത്. ചാൾസ് ഡാർവിൻ തോമസ് ത്രോം ടണ്ടിന് കത്തെഴുതി, തോമസ് ത്രോം ടണ്ട്, തോമസ് ത്രോം ടണ്ട് ഒരാളുടെ പേരാണ്. തോമസ് ത്രോം ടണ്ടിന് ഈ എവല്യൂഷൻ തിയറിയിലുള്ള കുറെ പരിമിതികളെ കുറിച്ച് കത്തെഴുതി. സത്യം ഇതാണ്, തോമസ് ത്രോം ടണ്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനേയില്ല, തന്നെത്താനെ ഉണ്ടാക്കിയ ഒരു പേര് ആരും അന്വേഷിക്കില്ല എന്ന കാരണത്തിലാണ് ഇങ്ങനെ ഒരു പേര് എഴുതി ചാൾസ് ഡാർവിൻ ഒരു കത്തെഴുതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കത്തെഴുതുകയോ ആ എഴുതിയ കത്തിലെ കണ്ടന്റ് ഇങ്ങനെ ആവുകയോ ചെയ്യുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. കത്ത് ആർക്കാണോ എഴുതിയത് അങ്ങനെ ഒരു വ്യക്തിയുമില്ല, അതിനൊരു പ്രൂഫുമില്ല. ചാൾസ് ഡാർവിൻ തന്നെ പറഞ്ഞു മിസ്സിംഗ് ലിങ്കുകൾ ധാരാളമുണ്ട് എന്ന്. അപ്പോൾ പരിണാമ സിദ്ധാന്തം ശരിയല്ല. ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് ഓരോ ജീവിയും ഇങ്ങനെ ഇവോൾവ് ചെയ്തു വരുമ്പോ, പരിണമിച്ച് പരിണമിച്ച് പുരോഗമിക്കുമ്പോൾ മിസ്സിംഗ് ലിങ്കുകൾ ഉള്ളത് കൊണ്ട് പരിണാമ സിദ്ധാന്തം ശരിയല്ല എന്നല്ല ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ച ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്
ഈ മിസ്സിംഗ് ലിങ്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ലിങ്കുകൾ ഭാവിയിൽ അത് കണ്ടുപിടിക്കപ്പെടും. അത് കാരണം അത് പൂർണ്ണതയിലേക്ക് എത്താൻ ഭാവിയിലുള്ള കണ്ടുപിടുത്തം കൂടി ഇതിനിടയ്ക്കുള്ള മിസ്സിംഗ് ലിങ്കിൽ ചേർക്കേണ്ടി വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചാൾസ് ഡാർവിൻ തന്നെ തന്റെ സിദ്ധാന്തം എതിർത്തിട്ടുണ്ട് എന്ന് സക്കീർ നായിക് പറയുമ്പോൾ ഖുറാനിലെ ചില വരികൾ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഡോക്ടറായ സക്കീർ നായിക് താന്നി കള്ളത്തരം മറ്റെല്ലാ വിഷയങ്ങളെയും പോലെ പറയുന്നു. ചാൾസ് ഡാർവിൻ പരിണാമത്തിൽ തന്നെ വിശ്വസിച്ചിരുന്നു മിസ്സിംഗ് ലിങ്ക് കാലക്രമത്തിൽ കണ്ടുപിടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. മിസ്സിംഗ് ലിങ്ക് ഉള്ളതുകൊണ്ട് പരിണാമ സിദ്ധാന്തം തെറ്റാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചർച്ച സയൻസിന് പണ്ട് ചർച്ച് പള്ളികൾ സയൻസിന് എതിരായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ സക്കീർ നായിക് പറയുന്നു, പള്ളികൾ ചർച്ച് സയൻസിന് പണ്ട് മുതൽക്കേ എതിരായിരുന്നു എന്ന് സക്കീർ നായിക് പറയുന്നു. ഇവാലുവേറ്റ് ചെയ്തവർ പറയുന്നു ചർച്ച് സയൻസിനല്ല എതിരായിരുന്നത്, സയൻസിലെ ചില കൺസെപ്റ്റുകൾക്കായി. ഇപ്പൊ ഭൂമി പരന്നതാണ് എന്ന് പള്ളിക്കാർ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് യഥാർത്ഥത്തിൽ സയൻസ് മുഴുവനും തെറ്റാണ് എന്ന് ഒരിക്കലും പള്ളിക്കാർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല വളരെ വ്യക്തമായിട്ട് സർ ഐസക് ന്യൂട്ടനും ഗലീലിയോയും കെപ്ലയറും മെഗല്ലനും തുടങ്ങി നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാര് ബൈബിളിലും പള്ളിയിലും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവർ ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു. പള്ളിക്കാര് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും. അവിടെയാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. പ്രധാനമായിട്ടും കേംബ്രിഡ്ജിലാണ് ഗവേഷണങ്ങൾ ഇവർ പലരും നടത്തിയത്. ഇപ്പൊ പള്ളി സയൻസിനെതിരല്ല, പള്ളി സയൻസിലെ ചില കൺസെപ്റ്റുകൾക്കെതിരാണ്. അത് പള്ളി സയൻസിന് മുഴുവനും എതിരാണെന്ന് വരുത്തി തീർക്കാൻ ഈ സക്കീർ നായിക് ശ്രമിക്കുന്നത് 100% തെറ്റാണ്. ഗലീലിയോയുടെ പള്ളിക്കാര് ഗലീലിയോക്ക് പള്ളിക്കാര് വധശിക്ഷ വിധിച്ചു. ഗലീലിയോക്ക് പള്ളിക്കാര് വധശിക്ഷ വിധിച്ചില്ല. അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിൽ വെച്ചിരുന്നു. വീട്ടുതടങ്കലിലും അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും നൽകിയിരുന്നു. 82 വയസ്സിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് തന്നെത്താനെ മരിക്കുക. അല്ലാതെ പള്ളിക്കാർ അദ്ദേഹത്തിന് വധശിക്ഷ വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നിട്ടില്ല. തൂക്കിക്കൊന്നു വധശിക്ഷ വിളിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ തെറ്റാണ്. അതായത് സെന്റൻസ് ഗലീലിയോ ടു ഡെത്ത് എന്ന വരി 100% തെറ്റാണ്. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിച്ചു എന്ന് വരുത്തി തീർത്ത് എന്തോ ക്ലെയിം ചെയ്യാൻ വേണ്ടി സക്കീർ നായിക് ശ്രമിക്കുന്നു. പല ശാസ്ത്രജ്ഞന്മാരും പല സിദ്ധാന്തങ്ങൾ വിശ്വസിച്ചത് അവ സത്യമായിരുന്നില്ല. സത്യമായിരുന്നില്ല എന്നുള്ളതിനേക്കാളുപരി ശാസ്ത്രജ്ഞന്മാര് പല സിദ്ധാന്തങ്ങളും വിശ്വസിച്ചത് അത് ബൈബിളിനെതിരായിരുന്നു എന്ന കാരണത്താലാണ് എന്ന് സക്കീർ നായിക് പറയുന്നു. ബൈബിളിനെതിരായിരുന്നു എന്ന കാരണത്താലല്ല ശാസ്ത്രജ്ഞന്മാര് സിദ്ധാന്തങ്ങൾ വിശ്വസിച്ചത്, വിശ്വസിച്ചത് സിദ്ധാന്തങ്ങൾ സത്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബൈബിളിനെതിരായിരുന്നതിനാൽ ഞങ്ങളിത് വിശ്വസിക്കുന്നു എന്ന ഒരു ശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടില്ല. അത് സക്കീർ നായിക് തന്നെ താനെ ഉണ്ടാക്കിയ അബദ്ധമാണ്. ബൈബിളിനെതിരായതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ശാസ്ത്ര സത്യമായതുകൊണ്ട് വിശ്വസിക്കുന്നു എന്നല്ല, ബൈബിളിനെതിരായതുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ള വരി 100% തെറ്റാണ്. ലോകത്തിൽ 4 ഹോമോഡൈറ്റ്സുകളാണ് ഉള്ളത്. ഹോമോഡൈറ്റ്സ് എന്ന വാക്ക് തന്നെ തെറ്റാണ്. ആ ഹോമോണൈറ്റ് എന്നുള്ളതിന് ഹോമോ ഡൈറ്റ്സ് എന്ന വാക്ക്. അപ്പൊ ഒരു ഡോക്ടർ ഇത്രയും അബദ്ധജടിലമായ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വാക്ക് ഇത്രയും അബദ്ധജടിലമായിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, ഒരു ഗോപാലകൃഷ്ണൻ ഒരു ഡോക്ടറല്ല, ഒരു പക്ഷെ എന്റെ പ്രൊനൗൺസിയേഷനിൽ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ ഒരു MA പഠിച്ചാളോ PhD ഹിസ്റ്ററി പഠിച്ച ആൾക്കോ മെഡിക്കൽ ടീമിൽ തെറ്റുവരാം. മെഡിസിൻ പഠിച്ച ആൾക്ക് വളരെയധികം കാര്യമായ നല്ലൊരു വാക്കിൽ ഈ തെറ്റുവരുമ്പോൾ അദ്ദേഹം കുക്ക് ചെയ്ത് ചിലതെല്ലാം പഠിച്ച് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇപ്പൊ ലോകത്തിൽ 4 ഹോമോണൈറ്റ്സുകളാണ് ഉള്ളത് എന്ന വാക്ക് തന്നെ ശരിയല്ല. അവിടെ ഉള്ളത് ഹോമിനിഡ്സ് എന്ന് പറയുന്നത്, സ്പെല്ലിംഗ് വളരെ വ്യത്യാസമുണ്ട്. ഹോമിനിഡ്സ് ആണ് അദ്ദേഹം ഹോമോണൈറ്റ്സ് എന്ന വാക്കുകളിലൂടെ പറയുന്നത്. അതാകട്ടെ,
നാല് ഹോമോണൈറ്റ്സുകളല്ല, ഹോമിനിറ്റ്സുകളല്ല, 14 എണ്ണമാണ് ഉള്ളത്. 4 എന്ന് പറയുന്നത് വീണ്ടും തെറ്റാണ്. അപ്പൊ 14 എണ്ണം ഉള്ളതില് അദ്ദേഹം 4 എന്ന് പറഞ്ഞു. പറയുന്ന പേര് തന്നെ 100% തെറ്റാണ്. അത് ഉൾക്കൊള്ളാതെ ജസ്റ്റ് ജനങ്ങളുടെ മുമ്പിൽ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ അവരെ മെസ്മറൈസ്ഡ് ആയിട്ട് വിശ്വസിച്ചുകൊള്ളുമെന്ന ധാരണയാണ് അദ്ദേഹത്തിനുള്ളത്. 4 എണ്ണത്തില് ആദ്യത്തേത് ല്യൂസി, അതാകട്ടെ ഡോസ്നോ പൈറൈസ്റ്റ് ആണ്. ഡോസ്നോ പൈറൈറ്റിസ് ചെസ്റ്റ് ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്. ഡോസ്നോ പൈറൈറ്റിസ് ചെസ്റ്റ് ആണ്. അങ്ങനെ ഒരു ഹോമിനിഡ്സ് തന്നെയില്ല. ഡോസ്നോ പൈറൈറ്റിസ് ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോമിനിഡ്സ് തന്നെയില്ല. ഇല്ലാത്ത ഒരെണ്ണമാണ് 4 എണ്ണത്തില്. യഥാർത്ഥത്തിൽ 4 എണ്ണമല്ല, 14 എണ്ണമാണ്. പേരും തെറ്റാണ്. അതിലൊരെണ്ണം എന്ന് പറയുന്നത് ശരിക്ക് ഹോമിനിഡ്സേ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ശാസ്ത്രത്തിന്. അതിനെയാണ് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അറിവില്ലായ്മ സ്പീഡിൽ പറഞ്ഞ് പ്രൊജക്ട് ചെയ്യുന്നത്. അവയെല്ലാം 3 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഐസ് ഏജിൽ നശിച്ചു. ഐസ് ഏജ് എന്ന് പറയുന്നത് 10,000 വർഷം അപ്പുറത്തേക്കും 1.6 മില്യൺ വർഷം ഇപ്പുറത്തേക്കുമാണ്. 3 മില്യൺ വർഷങ്ങൾക്ക് മുമ്പല്ല. ഇപ്പോ വർഷം പറഞ്ഞതും തെറ്റാണ്. 3 മില്യൺ വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയൊന്നുമല്ല. 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ന വാക്ക് തെറ്റാണ്. 10,000 വർഷങ്ങൾക്ക് അപ്പുറത്തും 16 ലക്ഷം വർഷങ്ങൾക്ക് ഇപ്പുറത്തുമുള്ള കാലഘട്ടമാണ് ഐസ് ഏജ് എന്ന് പറയുന്നത്. പിന്നീട് ഹോമോസാപ്പിയൻസ് വന്നു എന്ന് സക്കീർ നായിക് പറയുന്നു. അത് 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അപ്പൊ പിന്നീട് വന്നത് ഹോമോസാപ്പിയൻ. ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന വിഭാഗം, സ്പീഷീസ്, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യരുൾപ്പെടുന്ന വിഭാഗമാണ്. അതെങ്ങനെയാ 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത്? ഇപ്പോഴും മനുഷ്യരില്ലേ ഭൂമിയിൽ? 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് മരിച്ചുപോയി അഥവാ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്നത് ശുദ്ധമാണ്. നമ്മളെല്ലാവരും പെടുന്ന ഒരു സ്പീഷീസ് ആണ് ഹോമോസാപ്പിയൻസ്. ഒരു കാരണവശാലും ഒരു ഡോക്ടർക്ക് തെറ്റുവരാൻ പാടില്ലാത്ത ഒരു വരിയാണ് 14-ാമത്തെ തെറ്റ്. ഹോമോസാപ്പിയൻസ് 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്നത്. പിന്നീടാണ് നിയാണ്ടർത്താൽ മനുഷ്യൻ ഉണ്ടായത് എന്ന് സക്കീർ നായിക് പറയുന്നു. നിയാണ്ടർത്താൽ മനുഷ്യൻ മനുഷ്യ വികാസത്തിന്റെ ആ നേർരേഖയിലുള്ളതേയല്ല. നിയാണ്ടർത്താൽ മനുഷ്യനും എവല്യൂഷനും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട എന്ന് പിന്നീട് തീരുമാനിച്ചതാണ്. ആ നിയാണ്ടർത്താൽ മനുഷ്യൻ മനുഷ്യന്റെ എവല്യൂഷന്റെ രേഖയിൽ വരുന്നതാണ് എന്ന് സക്കീർ നായിക് പറഞ്ഞത് തെറ്റാണ്. ആ നിയാണ്ടർത്താൽ മനുഷ്യനും 100,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ 1 ലക്ഷം വർഷങ്ങൾക്കിപ്പുറം, 40,000 വർഷങ്ങൾക്കപ്പുറം ആണ് നിയാണ്ടർത്താൽ മനുഷ്യൻ അപ്രത്യക്ഷമായത്. ഒന്നുകൂടി പറയാം, 40,000 വർഷങ്ങൾക്കപ്പുറത്ത്, 1 ലക്ഷം വർഷങ്ങൾക്കിപ്പുറത്താണ് നിയാണ്ടർത്താൽ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇത് ശുദ്ധ തെറ്റാണ്. അങ്ങനെ അപ്രത്യക്ഷമായിട്ടില്ല. അപ്രത്യക്ഷമാകുന്ന ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചത് 30,000 വർഷങ്ങൾക്ക് മുമ്പാണ്, 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പല്ല. പിന്നീട് ക്രോമാഗ്നൻ എന്ന വിഭാഗത്തിൽപ്പെട്ട വികാസിച്ച ജീവികളുണ്ടായി. ഇത് വേറെയൊന്നല്ല, ക്രോമാഗ്നൻ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ തന്നെയാണ്. ഇപ്പൊ പിന്നീട് ക്രോമാഗ്നൻ ഉണ്ടായി എന്ന് പറയുന്നത് ശുദ്ധബദ്ധമാണ്. അത് ഒന്നിന്റെ തന്നെ രണ്ട് പേരുകളിൽ ഒരു പേരാണ്. ഹോമോസാപ്പിയന്റെ പേര് തന്നെയാണ് ക്രോമാഗ്നൻ എന്നുള്ളത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് പിന്നൊരു വിഭാഗം വന്നു എന്ന് സക്കീർ നായിക് പറയുമ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ വരുത്തുന്ന മണ്ടത്തരമാണ് എന്നുകൂടി ഓർമ്മിക്കാം. ഇവയൊന്നും തമ്മിൽ ഒരു ലിങ്കും ബന്ധവുമില്ല എന്ന് സക്കീർ നായിക് പറയുന്നു. എന്നാൽ ഇവയിൽ പലതുമായിട്ടുള്ള ബന്ധമാണ് എവല്യൂഷൻ തിയറി ഉണ്ടാക്കാൻ തന്നെ കാരണം. അതായത് ഒരു സുപ്രഭാതത്തില് അല്ലാഹു ആദത്തിനെയും അവയെയും ഉണ്ടാക്കി, അവിടെ നിന്നാണ് കായീനും ആബേലും യാക്കൂബൊക്കെ ഉണ്ടായത് എന്ന ഖുറാനിലെ സിദ്ധാന്തം ന്യായീകരിക്കാനാണ്. പരിണാമ സിദ്ധാന്തം മൊത്തം തെറ്റാണെന്നും അതുണ്ടാക്കിയ ആൾ തന്നെ അതിൽ വിശ്വസിച്ചില്ലെന്നും അദ്ദേഹം പലർക്കും കത്തെഴുതിയെന്നും ആ കത്തിൽ തന്നെ പരിണാമത്തിന്റെ ലിങ്കുകൾ ഇല്ല എന്നും
അതുകൊണ്ട് പരിണാമ സിദ്ധാന്തം ശരിയല്ലെന്ന് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും തനി കള്ളക്കഥൊരു ഡോക്ടർ പറയുമ്പോൾ സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ വലിയ ചതി, തെറ്റ്, വഞ്ചന, പറ്റിക്കല് അതിനകത്തുണ്ട് എന്നുള്ളത്. ഇപ്പൊ ക്രോമാഗ്നൻ എന്ന വിഭാഗത്തിലെ സ്പീഷീസ് വേറൊരു സ്പീഷീസ് അല്ല, അത് വന്നു എന്ന് പറയുന്നത് നൂറ് തരം തെറ്റ്. മാത്രമല്ല ഇപ്പൊ പറഞ്ഞ പലതരത്തിലുള്ള സ്പീഷീസുകൾ തമ്മിൽ ലിങ്കുകളില്ല എന്ന് സക്കർ നായിക്ക് പറയുന്നത് തെറ്റാണ്. ആ ലിങ്ക് ഉണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാൾസ് ഡാർവിൻ എവല്യൂഷൻ അഥവാ പരിണാമ സിദ്ധാന്തം വിവരിച്ചത് തന്നെ. വിറ്റാമിൻ സി ഇൻവെന്റ് ചെയ്ത ആൽബർട്ട് ജോർജി, ഞാനാണ് ഇൻവെന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതും ക്രിമിനൽ തെറ്റാണ്. ഉള്ള സാധനത്തെ ഇൻവെന്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്കവർ ചെയ്യാനേ പറ്റുള്ളൂ. അമേരിക്കൻ ലാൻഡ് ഇൻവെന്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇല്ലാത്ത ഒന്നിനെയാണ് ഇൻവെന്റ് ചെയ്യുക, ഉള്ളതിനെ ഡിസ്കവർ ചെയ്യുകയാണ്. ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് വാക്കുകളാണത്. ഒരുപക്ഷെ മലയാളിക്കും സാധാരണക്കാർക്കും അതിന്റെ സീരിയസ്നെസ് അത്രയും മനസ്സിലായി എന്ന് വരില്ല. ഏതായാലും വിറ്റാമിൻ സി ഡിസ്കവർ ചെയ്യാനേ പറ്റുള്ളൂ, അത് ഇൻവെന്റ് ചെയ്യാൻ പറ്റില്ല. വളരെ ആ വിറ്റാമിൻ സി ഇൻവെന്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആൽബർട്ട് ജോർജി എന്ന വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത്രേ. ആ പുസ്തകത്തിന്റെ പേര് ദ ക്രേസി എയ്പ് ആൻഡ് മാൻ എഗൈൻസ്റ്റ് ഡാർവിൻ തിയറി. ദ ക്രേസി എയ്പ് ആൻഡ് മാൻ എഗൈൻസ്റ്റ് ഡാർവിൻ തിയറി എന്നൊരു പുസ്തകം വിറ്റാമിൻ സി ഡിസ്കവർ ചെയ്ത ആൽബർട്ട് ജോർജി എഴുതിയിട്ടുണ്ട് അത്രേ. എന്നാൽ സത്യമതല്ല, ആ പുസ്തകത്തിന്റെ പേര് അതേ അല്ല, ഡാർവിന്റെ തിയറി തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇല്ലാത്ത ഒരു പുസ്തകത്തിന് ഇല്ലാത്തൊരു പേര് കൊടുത്ത് തന്റെ വാദം ന്യായീകരിക്കലാണ് സക്കർ നായിക്ക് ചെയ്തിരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ എ റെപ്യൂട്ടേഷൻ ഓഫ് ഡാർവിൻ തിയറി, ഡാർവിൻ തിയറിയോടുള്ള അഭിപ്രായ വ്യത്യാസം, അത്രയേ ഉള്ളൂ. മിസ്സിംഗ് ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്രേസിയ മറ്റേ ആൽബർട്ട് ജോർജി എന്ന് പറയുന്ന ആള് ഇത് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ പുസ്തകത്തിന്റെ പേര് പോലും ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് താൻ ഏത് വാദമാണോ ഖുറാനെ ന്യായീകരിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കുന്നത്, അതിന് ശാസ്ത്രജ്ഞന്മാരുടെ പേര് മാറ്റുക, ഇല്ലാത്ത ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയുക, ഇല്ലാത്ത പുസ്തകങ്ങൾ കൂട്ടിയ ഉള്ള പുസ്തകങ്ങളുടെ പേര് തന്നെ മാറ്റുക, എന്നിട്ട് തന്റെ വാദത്തെ ന്യായീകരിക്കാൻ പച്ചക്കള്ളം വിവരിച്ചുകൊണ്ട് പോവുക. ഇത് പരിണാമ സിദ്ധാന്തത്തിന് എ റെപ്യൂട്ടേഷൻ ഓഫ് ഡാർവിൻ തിയറി എന്നുള്ളത് പരിണാമ സിദ്ധാന്തത്തിന് എതിരായിരുന്നില്ല, അതിനകത്തുള്ള സാധാരണ വിലയിരുത്തലുകൾ മാറ്റം വരുത്തണമെന്ന് മാത്രമേ വിറ്റാമിൻ സി ഡിസ്കവർ ചെയ്ത ആള് പറഞ്ഞിട്ടുള്ളൂ. റൂപ്പേർട്സ് ആൽബർട്ട് എന്ന ആള് പുതിയ പരിണാമ സിദ്ധാന്തം എഴുതി. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തത്തിനെതിരെ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനോ ഒരു വ്യക്തിയോ ഒരു പുസ്തകമോ ഇല്ല തന്നെ. ചാൾസ് ഡാർവിനെതിരെ റൂപ്പേർട്സ് ആൽബർട്ട് എന്നൊരു ശാസ്ത്രജ്ഞനില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു രചയിതാവുമില്ല, ഒരു ചിന്തകനുമില്ല, അങ്ങനെ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. ഇല്ലാത്ത പുസ്തകം ഇല്ലാത്ത ആള് എഴുതി എന്ന് വരുത്തി തീർത്തി ഖുറാനിലെ ആദത്തിന്റെയും അവ്വയുടെയും കെട്ടുകഥ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സക്കർ നായിക്ക് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും മുസ്ലിം യുവാക്കള് ബുദ്ധിഭ്രംശം സംഭവിച്ചവരെ പോലെ കമന്റുകൾ എഴുതുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ പട്ടാപ്പകല് പറ്റിക്കുകയാണ് ഈ സക്കർ നായിക്ക് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഡിഗ്രി, അദ്ദേഹം മെഡിസിനാണ് ഡിഗ്രി എടുത്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ക്രിമിനൽ തെറ്റുകളാണ് ഈ 5 മിനിറ്റിൽ 25 തെറ്റുകളായിട്ട് ശാസ്ത്രജ്ഞന്മാരെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അടുത്തത് സർ ഫ്രാങ്ക് സാലിസ്ബറി ഉണ്ടായിരുന്നിട്ടേയില്ല. അദ്ദേഹം വൈറ്റ് മീറ്റ് എന്ന പുസ്തകം ചാൾസ് ഡാർവിനെതിരെ എഴുതി. വൈറ്റ് മീറ്റ് എന്നൊരു വാക്ക് തന്നെ മെഡിക്കൽ ടേമിൽ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയവുമായിട്ടില്ല. സർ ഫ്രാങ്ക് സാലിസ്ബറി എന്നൊരു വ്യക്തിയുമില്ല, അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, അത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിനെതിരെ അങ്ങനെ ഒരു ലേഖനവുമില്ല, വൈറ്റ് മീറ്റ് എന്നൊരു പുസ്തകത്തിന് പേരുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രജ്ഞന്മാര് ചാൾസ്
ഫ്രാങ്ക് സാൽസ്ബറിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാര് ഭംഗിയായിട്ട് സക്കീർ നായിക്കിന്റെ വാദത്തെ ഗണ്ണിക്കുന്നുണ്ട്. താഴ്ന്ന നിലവാരത്തിലുള്ള സ്പീഷീസില് അമീബയിൽ നിന്ന് പാരമേഷ്യയായി മാറാം. പാരമേഷ്യ എന്ന് പറയുന്ന ഒരു സാധനമേയില്ല, ഉള്ളത് പാരമീസിയം. പാരമീസിയം, പാരമേഷ്യ എന്നുള്ളതിന്റെ സ്പെല്ലിംഗും തെറ്റാണ്, പറഞ്ഞിരിക്കുന്ന രീതിയും തെറ്റാണ്. ആ സ്പെല്ലിംഗ് തെറ്റാണെന്ന് പറയുമ്പോൾ സക്കീർ നായിക്ക് ഇത് കാണിക്കുമ്പോൾ ആ സ്പെല്ലിംഗ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് തെറ്റാണെന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. പാരമീസിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ അല്ലെങ്കിൽ അമീബ ടൈപ്പ് സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിന്റെ പരിണാമത്തെക്കുറിച്ച് ആരും തന്നെ ഒരു തിയറിയും ചാൾസ് ഡാർവിന്റെ രീതിയിൽ, ഇദ്ദേഹം പറയുന്ന രീതിയിൽ, സക്കീർ നായിക്ക് പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ആ അമീബയുടെ പരിണാമത്തിന് ഉപയോഗിക്കുന്ന ജീവിയുടെ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിന്റെ പേര് പോലും തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പരിണാമം എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണെന്ന് ഹെൻസസ് ക്രെയ്ക്ക് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതോറിറ്റി പറയുന്നു. പരിണാമം എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അൺഇമാജിനബിൾ ആണെന്ന് ഹെൻസസ് ക്രെയ്ക്ക് എന്ന ശാസ്ത്രജ്ഞൻ, ഇദ്ദേഹത്തിനെ കുറിച്ച് വേൾഡ് അതോറിറ്റി എന്നാണ് സക്കീർ നായിക്ക് പറയുന്നത്. ഹെൻസസ് ക്രെയ്ക്ക് എന്ന ഒരു ശാസ്ത്രജ്ഞനോ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ തന്നെ ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ലോകത്തിന്റെ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പേരെല്ലാവരും കേട്ടിരിക്കണമല്ലോ. അപ്പൊ ഹെൻസസ് ക്രെയ്ക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ശാസ്ത്രജ്ഞനോ ഉണ്ടായിരുന്നിട്ടേയില്ല. ഹെൻസസ് ക്രെയ്ക്ക് ഒരു അതോറിറ്റിയും ആയിരുന്നില്ല. ഇനി ആരുടെയെങ്കിലും ഓർഡിനറി പേര്, ഏതെങ്കിലും മാതാപിതാക്കള് മക്കൾക്ക് അങ്ങനൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശാസ്ത്രജ്ഞനും ആയിരുന്നില്ല എന്നും. അതേ സ്ഥാനത്ത് ഫ്രാൻസിസ് ക്രെയ്ക്ക് എന്നൊരാളുണ്ടായിരുന്നു. ഹെൻസസ് ക്രെയ്ക്ക് അല്ല, ഫ്രാൻസിസ് ക്രെയ്ക്ക് എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം പരിണാമ സിദ്ധാന്തവുമായിട്ട് ഒരു ഗവേഷണവും നടത്തിയിട്ടില്ല. അദ്ദേഹം ഡി എൻ എ, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, അതുപോലെ തന്നെ റൈബോന്യൂക്ലിക് ആസിഡ് ആർ എൻ എ, ഈ വിഷയത്തിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. സക്കീർ നായിക്ക് പറയുന്നത് പോലെ യാതൊരു വിധത്തിലുള്ള എവല്യൂഷണറി തിയറിയെക്കുറിച്ചും ഫ്രാൻസിസ് ക്രെയ്ക്ക് എഴുതിയിട്ടില്ല, ഹെൻസസ് ക്രെയ്ക്ക് എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിട്ടില്ല. കൂടാതെ സക്കീർ നായിക്ക് അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയിട്ടുണ്ട്. എന്നാ എഴുതിയറിയാം? 2013 മെയ് 10 12:05 PM 12:05 PM സക്കീർ നായിക്ക് ട്വിറ്ററിൽ ഇങ്ങനെ എഴുതി, ഐ കോൾ ഫോർ ആൻ ഇമ്മീഡിയറ്റ് ബാൻ ഓൺ ദി മൂവി ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന പേരായിട്ടുള്ള സിനിമ മൂവിയെ ഉടനെ നിരോധിക്കണം എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്താ കാരണം? ആസ് ഇറ്റ് ഷോസ് എർത്ത് ടു ബി സ്ഫെറിക്കൽ, ഭൂമി ഗോളാകൃതിയാണെന്ന് ഈ സിനിമ കാണിക്കുന്നത് കൊണ്ട് ആ സിനിമയെ ഉടനെ നിരോധിക്കണം. ഈ ഭൂമി ഗോളാകൃതിയാണെന്ന വിശ്വാസം, വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ഖുറാൻ, അത് ഖുറാനെതിരാണ്. ആൻഡ് ദസ് ഇൻസൾട്ടിംഗ് മുസ്ലിംസ്, ഖുറാൻ എതിരായിട്ടുള്ള, ഭൂമി ഉരുണ്ടതാണ് എന്ന വാദം മുസ്ലിങ്ങൾക്ക് ഇൻസൾട്ടിംഗ് ആയതുകൊണ്ട് ഒരു കാരണവശാലും അത് നിരോധിക്കാതിരിക്കരുത്. ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഖുറാനിലെ വരിയാണ് ശരിയെന്ന് പറയുന്ന സക്കീർ നായിക്കിനെ പോലെയുള്ള പാർട്ടി പറയുന്നത് വിശ്വസിക്കുന്ന മുസ്ലിം യുവാക്കളോടും, പരിണാമ സിദ്ധാന്തം ശുദ്ധ അബദ്ധമാണെന്ന് പറയുന്ന മുസ്ലിം യുവാക്കളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റിയ ആചാര്യനാണ് സക്കീർ നായിക് എന്ന് മാത്രമാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികളോട് പറയുന്ന പോലെ, നിങ്ങളുടെ അണികൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ അനുശാസകർ, അനുയായികൾക്ക് ബുദ്ധിയും വിവേകവും ചിന്താശീലവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെയും മുസ്ലിം പണ്ഡിതന്മാരുടെയും, സ്കൂളിലേക്ക് പോകാത്ത മദ്രസ മൗലവിമാരുടെയും എല്ലാം അനുയായികളായ, ഹലാൽ ചിക്കനും ഹലാൽ മട്ടനും ഹലാൽ ബീഫും ഉണ്ടാക്കുന്ന മുസ്ലിം യുവാക്കളെ, നിങ്ങൾക്കും ബുദ്ധിയും വിവേകവും യുക്തിയും ഉദിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുമല്ല, സക്കീർ നായിക്കിനെ
ഈശ്വരനെ പോലെ അവതാരമായി പൂജിക്കുന്ന ആരാധിക്കുന്ന മണ്ടത്തരം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനെ, 5 മിനിറ്റ് കൊണ്ട് 25 മണ്ടത്തരം വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനെ, മനുഷ്യനെ ആരാധിക്കുന്നവരുടെ കാര്യം മാത്രമാണ്, സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചല്ല. ഒരിക്കലും എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്, പക്ഷെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല. കള്ളക്കടത്ത് നടത്തുന്നതൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളാണ് എല്ലാ കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ളതില്ല. കള്ളനോട്ട് പ്രചരിപ്പിക്കുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്, എന്നാൽ എല്ലാ മുസ്ലിങ്ങളും കള്ളനോട്ട് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് 100% തെറ്റാണ്. ഇപ്പോ സക്കീർ നായിക്കിന്റെ വിവരണത്തില്, അത് മെഡിക്കൽ ടീമുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തില് അദ്ദേഹം വരുത്തിയ തെറ്റായതുകൊണ്ട് അത് ക്രിമിനൽ തെറ്റാണ്. സാധാരണക്കാരന് ഒരുവൻ ഇതുമാതിരിയുള്ള അക്ഷരത്തിലും വാക്കുകളിലും അല്ലെങ്കിൽ ആൾക്കാരുടെ പേരിലും പുസ്തകത്തിന്റെ പേരിലൊക്കെ കുറച്ചൊക്കെ തെറ്റുവരുത്തിയ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ തെറ്റുവരുത്താൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കണം. മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ബുദ്ധുക്കളല്ല, ഇഡിയറ്റ്സ് അല്ല എന്നുകൂടി മനുഷ്യൻ ചിന്തിക്കണം. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വ്യക്തികൾ യൂട്യൂബിലൂടെ ഇദ്ദേഹത്തിന്റെ മെസ്മറൈസ് ചെയ്യുന്ന അബദ്ധജടിതമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ് എന്നുകൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം.